ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതയാത്രകൾ അനുഗമിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, "നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു?" എന്ന് ചോദിച്ചു. അവർ, "റബ്ബി" എന്ന് വെച്ചാൽ ഗുരു, "നീ എവിടെ പാർക്കുന്നു?" എന്ന് ചോദിച്ചു. അവൻ അവരോട്, "വന്ന് കാൺമീൻ" എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10:00 നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്ലീഹന്മാരിൽ വളരെ ശ്രദ്ധയും ആദരവും അർഹിക്കുന്ന അപ്പോസ്തലനാണ് അന്ത്രയോസ്. 12 സ്ലീഹന്മാരിലൊരുവൻ, പത്രോസിൻ്റെ സഹോദരൻ, തൊഴിൽ മത്സ്യബന്ധനം. അന്ത്രയോസും ശിമോൻ പത്രോസും ബത്സയിദ എന്ന ദേശക്കാരായിരുന്നു. അന്ത്രയോസ് ജിജ്ഞാസുവായ ഒരു അന്വേഷകനായിരുന്നു. സെബദിപുത്രനായ യോഹനാനും അന്ത്രയോസും യോഹനാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരായിരുന്നു. യേശുവിനെ കാണുമ്പോൾ യോഹനാൻ പറയുന്നു, "ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്." അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുന്നു, "നിങ്ങളെന്ത് അന്വേഷിക്കുന്നു?" അപ്പോൾ അവരുടെ മറുപടി, അന്ത്രയോസിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. "ഗുരു, നീ എവിടെ പാർക്കുന്നു?" "നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ വീട് എവിടെയാണ്? കൂടുതൽ സമയം നിന്നോടൊപ്പം ചിലവിടണമെന്ന് ആഗ്രഹിക്കുന്നു." വസ്തുതകൾ അറിയാനുള്ള അന്വേഷണങ്ങൾ സത്യം ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുന്നു. വ്യക്തിബന്ധങ്ങളിലും ഈ ജിജ്ഞാസയ്ക്ക് വലിയ പങ്കുണ്ട്. മറ്റുള്ളവരെ അറിയുമ്പോഴാണല്ലോ നാം അവരെ കൂടുതൽ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അന്ത്രയോസിന് യേശുവിനോട് കൂടെ വസിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അവനോടൊപ്പം പാർക്കുന്നു, അവനോടൊപ്പം വസിക്കുന്നു. യേശുവിൽ വസിക്കുന്നവരാകുകയാണ് ശിഷ്യത്വത്തിൻ്റെ ആരംഭവും അന്ത്യവും. ഒരു ദിവസം അവനോട് കൂടെ പാർക്കുന്നവൻ പിന്നീട് 3.5 വർഷക്കാലം അവനോടൊപ്പം വസിക്കുന്നത് കാണാനായി സാധിക്കുന്നു. അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത, മറ്റുള്ളവരെ യേശുവിലേക്ക് ആനയിക്കുവാനായിട്ട് അന്ത്രയോസിന് സാധിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-42 നാം കാണുന്നത്, അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, "ഞങ്ങൾ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു" എന്ന് പറഞ്ഞ് അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ക്രിസ്തുവിൽ മശിഹായെ കാണുവാനും ആ മശിഹായുടെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനും അന്ത്രയോസിന് സാധിച്ചു. പിന്നീടൊരിക്കൽ വിശന്നു വലയുന്ന ശ്രോതാക്കൾക്ക് ആഹാരം നൽകണമെന്ന് യേശു പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ള ബാലനെ കണ്ടുപിടിച്ച് അവൻ്റെ കൈവശമുള്ള 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും അന്ത്രയോസ് ആണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശുവിനെ കാണാൻ വന്ന യവനന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും അന്ത്രയോസാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-22 വാക്യങ്ങൾ. അന്ത്രയോസ് ഒരു സ്ഥാനമോഹിയായിരുന്നില്ല. തൻ്റെ സഹോദരനായ പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശുവിനെ മശിഹായായി സാക്ഷ്യപ്പെടുത്തുന്നതും അന്ത്രയോസാണ്. എന്നാൽ പിന്നീട് സ്ലീഹന്മാരിൽ പത്രോസ് പ്രമുഖനായി മാറുന്നു. യോഹന്നാൻ ഏറ്റവും അകവൃത്തത്തിലേക്ക് അടുക്കുന്നു. എന്നാൽ വിനയത്തോടുകൂടി അന്ത്രയോസ് ഒരു നിഴലായി കൂടെ നടക്കുന്നു. യാതൊരു പിറുപിറുപ്പുമില്ല. തനിക്ക് 2-ാം സ്ഥാനം മതി. യാതൊരു സ്ഥാനമോഹവും ഇല്ലാത്ത അന്ത്രയോസ് ഈ ദിനങ്ങളിൽ നമ്മുടെ ചിന്തകളെ ദീപ്തമാക്കട്ടെ. പരമോന്നതനേശുയിദാ അരികിൽ വരുവാൻ ഉര ചെയ്തിടുന്നു, അരികിൽ വരുവാൻ
ഊര ചെയ്തിടുന്നു. പരമാനന്ദം അനുഭവിപ്പാൻ വരുവീൻ നരരെ, വീരഞ്ഞോടി നിങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അന്ത്രിയോസിനെ പോലെ നിന്നെ കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ. അതോടൊപ്പം അങ്ങയോടൊപ്പം വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ യേശുവിങ്കിലേക്ക് കൊണ്ടുവരുവാനും യാതൊരു പിറുപിറുപ്പും കൂടാതെ സ്ഥാനമോഹിയായി തീരാത്ത അന്ത്രയോസിനെ പോലെ ഞങ്ങളുടെ ജീവിതവും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ടു തരണമേ. ആമേൻ.